ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹരിയാനയിലുള്ള ഹൈബ്രിഡ് എച്ച്എഫ് അതുപോലെ തന്നെ ജേഴ്സി എരുമ എന്നിവയുടെ വില നിലവാരവും അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നിന്ന് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിന് മുന്നോട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിൽ കാണുന്ന ഈ ഒരു ക്വാളിറ്റിയുള്ള ഡെൻമാർക്ക് എച്ച് എഫിന് അവിടെ ചോദിക്കുന്ന വില 50,000 രൂപയാണ്. പ്രസവിക്കാൻ ഇനി ഏകദേശം ഒരു 3 ആഴ്ചയിലധികം സമയമുണ്ട്. ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പശുക്കൾക്കെല്ലാം ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ് വില. അവിടെ ഏകദേശം അവർ പറയുന്നത് 30 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പശുക്കളാണ്. അപ്പോൾ അതിന് ഒരു ആവറേജ് 65,000 രൂപ വരെയൊക്കെയാണ് വില പറയുന്നത്. പിന്നെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ഒരു 7 ദിവസം, ഒരാഴ്ചയിൽ അധികം ചിലപ്പം വരാറുണ്ട്. ഏകദേശം ഒരു 7 ദിവസമാണ് അവർ പറയുന്നത് ഹരിയാനയിൽ നിന്ന് കേരളം വരെ കൊണ്ടുവരുന്നതിനുള്ള സമയപരിധി. പിന്നെ നമുക്ക് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. എങ്ങനെ നോക്കിയാലും നമുക്കൊരു ആവറേജ് 15,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലേക്കാകാം ഒരു പശുവിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. നമ്മൾ പിന്നെ പശുവിനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഹരിയാന അല്ല അല്ലെങ്കിൽ തമിഴ്നാടല്ല, ഏത് സ്ഥലത്തുനിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. റിസൾട്ടിൽ എന്തെങ്കിലും അനാപ്ലാസ്മ തൈലേറി അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ അല്ലെങ്കിൽ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ അതിനെടുക്കേണ്ട കാര്യങ്ങൾ വാക്സിനേഷൻ, എല്ലാ പശുക്കൾക്കും വാക്സിനേഷൻ എടുക്കുക. പിന്നെ നമ്മൾ ഈ കൊണ്ടുവരുന്ന പശുക്കളെ എത്രയും അകത്തി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ കീപ്പ് ചെയ്യുക. നമ്മൾ നോക്കുന്ന ആൾ ഇപ്പം നമ്മുടെ നിലവിലെ വീട്ടിൽ പശുക്കൾ അല്ലെങ്കിൽ ഫാമിലുള്ള പശുക്കളെയും ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളെയും ഒരാൾ തന്നെ നോക്കരുത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ പശുക്കളെ നോക്കിയതിന് ശേഷം അവസാനം വേണം നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവന്ന പശുക്കളെ നോക്കാൻ. അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നതിലായാലും വെള്ളം കൊടുക്കുന്നതിനായാലും സെപ്പറേറ്റ് കൊടുക്കുക. ഇതിനെല്ലാവരും സെപ്പറേറ്റ് പാത്രങ്ങളും നമ്മൾ കൊണ്ടുവന്നത് തന്നെ മിക്സ് ചെയ്തിട്ട് ഇപ്പം വെള്ളമായാലും ഒരു ചരുവത്തിൽ കൊടുത്തിട്ട് ആ ചരുവത്തിൽ തന്നെ വെള്ളം എല്ലാ പശുക്കളും കൊടുക്കരുത്. സെപ്പറേറ്റ് പാത്രങ്ങൾ കീപ്പ് ചെയ്യണം. പിന്നെ അവിടെയുള്ള ഹീഫേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഏകദേശം ഒരു ഫസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറിയിലേക്ക് വരുന്ന ഒരു 4-5 മാസമായ പശുക്കുട്ടികൾക്ക് എച്ച് എഫ് അവിടെ വരുന്ന വില ഏകദേശം അവർ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് 55,000 രൂപ പെർ പീസ്, അതായത് വിത്ത് ട്രാൻസ്പോർട്ടേഷനാണ്. അത് ഒരു 5, 6, 7 മാസം വരെ പ്രഗ്നൻ്റ് ആയ ഹീഫേഴ്സാണ്. അത് ഒരു 8 മുതൽ 10 ഹീഫേഴ്സ് വരെ വൺ ടൈമിൽ വരും. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പീസിന് 55,000 രൂപയാണ് ചാർജ് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ അല്ലെങ്കിൽ ഫാമിംഗ് മേഖലയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം നാട്ടിൽ നിന്ന് തന്നെ 2-3 പശുക്കളെടുക്കുക. അല്ലാതെ ഇത്രയും ലെങ്തിൽ പോയിട്ടുള്ള പശുക്കളെ എടുത്തുകൊണ്ട് വരുമ്പോൾ നല്ല രീതിയിൽ 1, 2, 3 മാസങ്ങളെങ്കിലും ഈ ഒരു പശുക്കൾക്ക് കെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത്ര രീതിയിൽ കെയർ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹരിയാനയിൽ പോയിട്ട് ഇത്രയും ക്വാളിറ്റിയുള്ള എച്ച് എഫ് പശുക്കളെ കൊണ്ടുവരാവുള്ളൂ. കാരണം ആ ഒരു ക്ലൈമറ്റും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ടൊക്കെ സെറ്റ് ആവാൻ ഏകദേശം ഒരു 2 മുതൽ 3 മാസം വരെയൊക്കെ മിനിമം ഓരോ പശുക്കൾക്കും എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള പരിചരണം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പാലിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം എടുക്കുന്നവർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീഫേഴ്സിനെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മിൽക്കിംഗ് കൗസ് ആണ് എടുക്കുന്നതെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ചെയ്യാനുള്ളത് ചെയ്യണം. അതായത് ഒന്ന് ഇൻഷുറൻസ്, രണ്ടെന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് ചില്ലിനുള്ള ഇഞ്ചക്ഷൻ എല്ലാവരും എടുക്കാറുണ്ട്. അതുകൊണ്ട് എടുത്താൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. കാരണം ഈ ഒരു പശുക്കളുടെ ശരീരത്തു നിന്ന് ഒരു ചെല്ല് കടിച്ചിട്ട് ഇപ്പം വേറെ അസുഖമുള്ള ഇൻ കേസ് ഒരു അസുഖമുള്ള ഒരു പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ചെല്ല് കടിച്ച് അടുത്ത അസുഖമില്ലാത്തൊരു പശുവിലേക്ക് വന്ന് വീണ്ടും ഇത് കടിക്കുമ്പോൾ ഒരു അസുഖം പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പശുക്കൾക്കും അങ്ങനെ ചെല്ലിനൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ചെല്ല് അന്നേരം തന്നെ ഇല്ലാതാകുകയും പിന്നെ നമുക്ക് അസുഖം പകർത്താനുള്ളൊരു ടെൻഡൻസി കുറയ്ക്കാനും പറ്റും. അപ്പം മാക്സിമം ഈ 2-3 കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഉള്ള പരിചരണം, ആഹാര രീതികൾ, പെട്ടെന്ന് നമ്മൾ ഒരുപാട് ആഹാരം കൊടുക്കാതിരിക്കുക. മാക്സിമം ഒരാഴ്ചയെങ്കിലും കുറച്ച് അധികം ദഹനക്കേട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ കൊടുത്ത ഫുഡും നമ്മൾ കൊടുക്കുന്ന ഫുഡും എൻ്റെലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം കൊടുക്കുന്ന ഫുഡ്, ഏത് ഫുഡ് കൊടുത്താലും കുറച്ച് കുറച്ച് അതിനായിട്ട് പരിചയമാകുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ കച്ചി അല്ലെങ്കിൽ പോച്ച അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതൽ കൊടുക്കുകയും കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ പെല്ലറ്റ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ആഹാരങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1, 2, 3 ആഴ്ചയിലായിട്ട് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് വേണം ഇതൊരു കൂട്ടി അതിൻ്റെ ഒരു ഫുൾ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഫുൾ സ്വിങ്ങിലേക്ക് എത്തിക്കാൻ.
മിൽക്കിംഗ് കൗസിൻ്റെ കൂട്ട് തന്നെ അവിടെ ഏകദേശം നല്ല 10 മുതൽ 20 ലിറ്റർ വരെ പാല് കിട്ടാൻ കപ്പാസിറ്റിയുള്ള മുറായനത്തിൽപ്പെട്ട എരുമകളുണ്ട്. അതിൻ്റെ ഏകദേശം വില അവർ 70,000 മുതലാണ് സ്റ്റാർട്ടിങ് പറയുന്നത്. 70,000 മുതൽ 110,000 രൂപയാണ് നമുക്കവിടെ മുറ നല്ല മിൽക്കിംഗ് മുറ എരുമകൾക്ക് വരുന്ന വില. ഏകദേശം 20 ലിറ്റർ വരെയാണ് പെർ ഡേ പ്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് പശുക്കളുടെയും എരുമകളുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമ്മൾ പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിതിലൊന്ന് നോട്ട് ചെയ്യാം. നമ്മളത് എവിടെ നിന്ന് വാങ്ങാൻ പോയി കഴിഞ്ഞാലും നമ്മൾ കറവ പശുക്കളാണെങ്കിൽ ഒരു കാരണവശം നമ്മൾ ഒരു കറവ മാത്രം കണ്ടിട്ട് ആ ഒരു പശുവിൻ്റെ മിൽക്കിംഗ് കപ്പാസിറ്റി തീരുമാനിക്കരുത്. നമ്മളൊരു കറവ പശുക്കളെ കാണാൻ പോവുകയാണ്, അത് കറവ കാണാൻ പോവുകയാണെങ്കിൽ മേ ബി 2 നേരമെങ്കിലും മിനിമം കാണണം. നിങ്ങൾ ഇന്ന് ഒരു ദിവസം വൈകിട്ട് കാണുക, അടുത്ത ദിവസം രാവിലെ കാണുക, എങ്കിലേ നമുക്ക് ഒരു നേരത്തെയെങ്കിലും മിൽക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. 2 നേരത്തെയും മിൽക്കിൻ്റെ അളവറിയുകയാണെങ്കിൽ 3 കറവെങ്കിലും മിനിമം കണ്ടിരിക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരാളുടെ കയ്യിൽ നിന്നും പശുവിനെ വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും വീഡിയോ കണ്ട് മാത്രം നമ്മൾ പശുവിനെ വാങ്ങാതിരിക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെന്ന് കണ്ട് അതിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ. പലപ്പോഴും സംഭവിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല സൈസുള്ള പശുക്കളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്രയും സൈസ് നമുക്ക് തോന്നിക്കില്ല. അത് ഓരോ ഫോണിൻ്റെയും അതോ ക്യാമറ അല്ലെങ്കിൽ ക്ലാരിറ്റി അതെടുക്കുന്ന രീതിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെ വലിപ്പം വലുതാക്കിയും ചെറുതാക്കിയൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഹരിയാനയിലുള്ള ആ കറവ പശുക്കളുടെ ഏറ്റവും ചെറിയ വില എന്ന് പറയുന്നത് അവർ 35,000 രൂപയാണ്. അവർ 35,000 രൂപ ഏകദേശം 15 ലിറ്റർ വരെ കപ്പാസിറ്റി പറയുന്നുണ്ട്. 35 മുതൽ 60-65 രൂപ വരെയൊക്കെയാണ് അവർ ഒരു പശുക്കളുടെ റേഞ്ച് പറയുന്നത്. ആവറേജ് 50,000 രൂപയാണ്. അവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ബ്രീഡ് ഉള്ള ഡെൻമാർക്ക് HF എന്ന റേഞ്ചിൽ പറയുന്നത്. ഹരിയാനയിൽ നിന്ന് കൂടുതൽ ആൾക്കാരും നല്ല ഹൈ ഹീൽഡിങ് പശുക്കളെ കൊണ്ടുവരുന്നത് ഒരു ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയാണ്. ബ്രീഡിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 30 ലിറ്റർ കപ്പാസിറ്റിയുള്ള പശുക്കളിൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള NDDB അല്ലെങ്കിൽ ABS 7 കുത്തിവെക്കുവാണെങ്കിൽ അതിൽ നിന്ന് കുട്ടികൾക്ക് നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് ലാക്ടേഷനിൽ തന്നെ 30 ലിറ്റർ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസാണുള്ളത്. അപ്പോൾ നമുക്ക് NDDBയിലൊക്കെ തന്നെ അത്യാവശ്യം പെർ ഡേയിൽ 60 ലിറ്റർ, അതായത് 60 ലിറ്റർ ഒരു ദിവസം പ്രൊഡക്ഷനുള്ള ബുള്ളിൻ്റെ സെമൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ഒരു 15 ലിറ്റർ അല്ലെങ്കിൽ ഒരു 20 ലിറ്ററിനകത്തുള്ള പശുക്കളിൽ നമ്മളൊരു 60 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബുള്ള് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനൊരു ആവറേജ് ഒരു 20-25 ഒക്കെയാണ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ. ആ ഒരു സമയത്താണ് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ 10-30 ലിറ്ററിന് മുകളിൽ മിൽക്ക് കപ്പാസിറ്റിയുള്ള പശുക്കളിൽ ഇത്തരം നല്ല ഹൈൽഡിങ് ആയിട്ടുള്ള സെമൻ കുത്തിവെക്കുമ്പോൾ നമുക്കൊരു 35-40 ലിറ്റർ വരെയൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രീഡിംഗ് പോളിസി. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു മൈൻഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെമൻ കുത്തിവെച്ചിട്ട് എങ്ങനെയെങ്കിലും ചാന പിടിച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റാണ്. ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ആദ്യം മാറ്റിവെക്കേണ്ടത്. അപ്പോൾ അതിന് പകരം നമുക്ക് അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കൾ, പലർക്കും കുത്തിവെക്കുന്ന എന്താണെന്ന് പോലും അറിയില്ല, എല്ലാവരും പ്രസവിച്ചതിന് ശേഷമാണ് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ HF, ചുവപ്പാണെങ്കിൽ GHC, ആ ഒരു കാര്യം മാത്രമാണ് പല ആൾക്കാർക്കും അറിയൂ. അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരുപാട് സെമൻ അവൈലബിളാണ്, അതായത് KLD ബോർഡ്, NDDB, ABS അങ്ങനെ ഒരുപാട് മേഖലയിൽ നിന്ന് നല്ല രീതിയിലുള്ള സെമൻ വരുന്നുണ്ട്. അതിലേറ്റവും നമുക്കിപ്പോൾ അവൈലബിളായിട്ട് NDDB ആയാലും ABS ഒക്കെ ആയാലും വരുന്നുണ്ട്. ABSൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആവറേജ് 50 ലിറ്റർ 60 ലിറ്റർ അതിന് മുകളിലോട്ടാണ് ഒരു ദിവസം പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ കപ്പാസിറ്റിയുള്ള NDDBയിലെ സെമനുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുൾ നമ്പർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 40116 എന്ന് പറയുന്ന ഒരു ഡെൻമാർക്ക് HFന് പെർ ഡേയിൽ 60 ലിറ്റർ അതിന് മുകളിലോട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അതേ രീതിയിൽ തന്നെ നല്ല ഫാക്റ്റും കാര്യങ്ങളൊക്കെയുള്ള 30 ലിറ്റർ 40 ലിറ്റർ പ്രൊഡക്ഷൻ പെർ ഡേയിൽ കിട്ടുന്ന നല്ല രീതിയിലുള്ള JHCകളുടെ സെമനം അവൈലബിളാണ് NDDBയിൽ. അപ്പോൾ നമ്മൾ വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിലുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് അല്ലെങ്കിൽ വലിയ HFകൾ പശുക്കളില്ലെങ്കിലും നമ്മുടെ പശുക്കളിൽ നമുക്ക് ട്രൈ ചെയ്ത് 2-3 തലമുറ എടുക്കുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേക്ക് വരാൻ. എങ്കിലും നമുക്ക് ഇപ്പം നിലവിലുള്ള പശുക്കളെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടും. അപ്പോൾ എല്ലാവരും മാറി ചിന്തിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിവില്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള തിരഞ്ഞ് നമ്മൾ പറയണം നമ്മുടെ പശുക്കളിൽ ഏത് വെക്കണം അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഉള്ളത് വെക്കണം എന്ന രീതിയിലേക്ക് നമ്മൾ എത്തുക. എങ്കിലേ നമുക്ക് ഒരു 20 ലിറ്റർ അല്ലെങ്കിൽ 30 ലിറ്റർ 40 ലിറ്റർ ഒക്കെ പ്രൊഡക്ഷൻ പെർ ഡേയിൽ കിട്ടുന്ന പശുക്കളെ ആക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പുറത്തുനിന്ന് കൃഷ്ണഗിരി അല്ലെങ്കിൽ ഹരിയാന എന്ന രീതിയിലെ വലിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ നല്ല കുട്ടികളെ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നല്ല പ്രൊഡക്ഷനുള്ള പശുക്കളെ കൊണ്ടുവരേണ്ടി വരും.
അപ്പോൾ എല്ലാവരും നമ്മൾ നല്ലൊരു ബ്രീഡിംഗ് പോളിസി കൂടി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പശുവിനൊക്കെ അവിടെ ഏകദേശം 50,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ഈ ഒരു പശുവിന് അവിടെ ഹരിയാനയിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില 55,000 രൂപയാണ് പ്ലസ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്, നമ്മുടെ വീട്ടിലെത്തുമ്പോഴുള്ള ചാർജ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് ചർച്ച ചെയ്യാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.